ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ടോം ഷുൾമാൻ രചന നിർവഹിച്ച് പീറ്റർ വെയിൻ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഡെഡ് പോയിറ്റ്സ് സൊസൈറ്റി എന്ന ചിത്രമാണ് പരിചയപ്പെടുത്തുന്നത്. ചിത്രത്തിലെ പ്രധാന വേഷം ചെയ്തിരിക്കുന്നത് നമുക്കൊക്കെ സുപരിചിതനായ റോബർട്ട് വില്യംസനാണ്. നീൽ പെറി, ടോഡ് ആൻഡേഴ്സൺ, നോക്സ് ഓവർസ്ട്രീറ്റ്, റിച്ചാർഡ് കാമറോൺ, സ്റ്റീഫൻ മിക്സ്, ജെറാർഡ് പിറ്റ്സ് ആൻഡ് ചാർലി ഡാൾട്ടൺ എന്നീ 7 വിദ്യാർത്ഥികളടങ്ങുന്ന ക്ലാസ് റൂമിലേക്ക് ഇംഗ്ലീഷ് ടീച്ചറായി എത്തുന്ന ജോൺ കീറ്റ്സ്ലിയോടെയാണ് കഥ ആരംഭിക്കുന്നത്. തികച്ചും പരമ്പരാഗത വിദ്യാഭ്യാസ മതിലുകെട്ടുകൾക്കുള്ളിൽ പ്രവർത്തിക്കുന്ന വെൽട്ടൺ അക്കാദമിയിൽ കീറ്റിംഗ്സ് യാഥാസ്ഥിതികമല്ലാത്ത പുത്തൻ ആവിഷ്കാരങ്ങളുമായി എത്തുന്നു. അമേരിക്കയിൽ കണക്കിൽ അധിഷ്ഠിതമായ കവിതാ നിരൂപണ സമ്പ്രദായത്തെ വിമർശിച്ചുകൊണ്ടാണ് കീറ്റിംഗ്സ് തന്റെ ക്ലാസ് തുടങ്ങുന്നത്. വെൽട്ടൺ അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന കീറ്റിംഗ്സ് താൻ പഠിച്ചിരുന്ന സമയത്താണ് ഡെഡ് പോയിറ്റ്സ് സൊസൈറ്റി എന്നൊരു സംഘടനയിൽ അംഗമായിരിക്കുന്നത്. ഈ 7 വിദ്യാർത്ഥികൾ ഇത് കണ്ടെത്തുകയും അതെന്താണെന്ന് കീറ്റിംഗ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുന്നു. തുടർന്ന് അവരും അതേ പേരിൽ ഒരു സംഘടന തുടങ്ങുകയും രാത്രിയിൽ അവർ അവരെ സംഘടിക്കുകയും ചെയ്യുന്നു. തുടർന്ന് പലരും തങ്ങളുടെ ഇഷ്ടങ്ങളെ പതിയെ കണ്ടെത്തുകയും കൂടുതൽ സ്വതന്ത്രരാകുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം കീറ്റിംഗ്സ് തന്റെ വിദ്യാർത്ഥികളെ കൂടി നിന്ന് അവരുടെ പാഷനെ തിരിച്ചറിയുവാനും മുന്നോട്ടു പോകാനുമെല്ലാം സഹായിക്കുന്നു. ഇതുവരെ ഈ ചിത്രം കാണാത്തവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ഡെഡ് പോയിറ്റ്സ് സൊസൈറ്റി. ചിത്രത്തിന്റെ മറ്റു വശങ്ങൾ എടുത്തു നോക്കിയാൽ ഇതിന്റെ സംഗീതവും ഛായാഗ്രഹണവും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. എല്ലാം കൊണ്ടും പ്രേക്ഷകരെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല സിനിമയാണ് ഡെഡ് പോയിറ്റ്സ് സൊസൈറ്റി.